Hello friends, in this video, we will talk about Guruvayoor Manjulalinte aithihyathe kurichanu. മഞ്ജുളയുടെ വീട് ഗുരുവായൂർ തന്നെയായിരുന്നു. നല്ലൊരു കൃഷ്ണഭക്തയായിരുന്നു മഞ്ജുള. കൃഷ്ണഭഗവാന് എന്നും മഞ്ജുള ഒരു മാല കെട്ടി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം മാലയും കൊണ്ട് മഞ്ജുള അമ്പലത്തിലെത്തുവാൻ വൈകിട്ടോ. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് അന്ന്. അങ്ങനെ ഓടിപ്പാഞ്ഞ് വരികയാണ്. പക്ഷേ അമ്പല നട അടച്ചു കഴിഞ്ഞിരുന്നു. വളരെ വിഷമത്തോടുകൂടി അമ്പലത്തിന് പുറത്ത് നിന്ന് കരയുന്ന മഞ്ജുള ആ സമയത്താണ് പൂന്താനം അമ്പലത്തിൽ നിന്ന് തൊഴുതു വരുന്നത്. ഈ മഞ്ജുള ഇവിടെ ഇരുന്ന് കരയുന്നത് കണ്ടു. മഞ്ജുള കരയുന്നത് കണ്ടപ്പോൾ കാര്യമെല്ലാം അന്വേഷിച്ചു. മഞ്ജുള വളരെ വിഷമത്തോടുകൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ പൂന്താനം അമ്പലത്തിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു ആൽമരം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ചുവട്ടിലുള്ള കല്ലിൽ ഭഗവാൻ എന്ന് സങ്കല്പിച്ച് ആ മാല ചാർത്താൻ പറഞ്ഞു. അത് കേട്ടതും മഞ്ജുള മാലയെടുത്ത് അവിടെ പോയി. വളരെ ഭക്തിയോടുകൂടി ഭഗവാനോട് സോറിയൊക്കെ പറഞ്ഞു. എനിക്ക് ഇന്ന് നേരത്തെ എത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പരിഭവങ്ങളെല്ലാം പറഞ്ഞ് ആ മാല കല്ലിൽ ചാർത്തുകയാണ്. അത് സന്ധ്യാസമയമായിരുന്നു. മഞ്ജുളയുടെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് മഞ്ജുളയുടെ ദുഃഖമെല്ലാം തീർത്തു കൊടുക്കുകയാണ്. അന്നത്തെ കാലത്ത് ആ ആലിൻ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ ശ്രീകോവിലുള്ള ദീപം കാണുമായിരുന്നു. പിറ്റേന്നും പതിവ് പോലെ മഞ്ജുള മാലയും കൊണ്ട് അമ്പലത്തിൽ വന്നു. എന്നാൽ അവിടെയുള്ള ചില ആളുകൾ മഞ്ജുളയെ അമ്പലത്തിൽ കയറാൻ അനുവദിച്ചില്ല. ആളുകൾ കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? തലേ ദിവസം ആൽച്ചുവട്ടിൽ ഒരു കാലി ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു നിന്നെ എന്ന് പറഞ്ഞു. ഈ അപരാധം മഞ്ജുളയിൽ ചുമത്തുകയാണ്. പാവം നമ്മുടെ മഞ്ജുള ഒരുപാട് വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം നിർമ്മാലയത്തിന് നട തുറന്നു. ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി മേൽശാന്തി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം കൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും അത്ഭുതവും ഭയവും പരിഭ്രാന്തിയും. കാരണം അറിയാതെ എല്ലാവരും വിഷമിച്ചു. എന്താണ് ഈ മാല മാത്രം മാറ്റാൻ പറ്റാത്തത്? ഈ ഇത് മാറ്റിയാലല്ലേ അടുത്ത ഇതിനുള്ള പൂജയ്ക്കുള്ള ഇത് ഒരുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നവരോടൊക്കെ ആയിട്ട് പൂന്താനം പറഞ്ഞു, ആ മാല മഞ്ജുള കല്ലിൽ ചാർത്തിയ മാലയാണ്. അത് മഞ്ജുള ഭഗവാന് ചാർത്തിയതാണ്. ആലിൻ ചുവട്ടിൽ അന്ന് അവളോടൊപ്പം നിന്ന ആ കാലി ചെറുക്കൻ മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൽ മഞ്ജുളയെ കയറ്റാത്തത് വളരെ തെറ്റായിപ്പോയി എന്നും അതിനാൽ മഞ്ജുളയെ കണ്ട് ക്ഷമ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക, അവർ വന്നാലേ ഇനി നിർമ്മാലയം മാറ്റാൻ പറ്റൂ എന്ന് പൂന്താനം പറയാണ്. അങ്ങനെ അവിടെയുള്ളവർ മഞ്ജുളയെ കണ്ട് ക്ഷമ ചോദിച്ച് കൂട്ടിക്കൊണ്ടുവന്നു എന്നും അന്ന് മുതൽ ആ ആലിന് മഞ്ജുള ആൽ എന്ന പേരും കിട്ടി എന്നാണ് ഐതിഹ്യം.